ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രിപ്പോഷൻ്റെ ഒരു ചോദ്യമാണ്. നമുക്ക് ആ ചോദ്യത്തിലോട്ട് പോവാം. ദ മാൻ ജംപ്ഡ് ഡാഷ് ദ പോണ്ട്, ഇതാണ് ചോദ്യം. ഓപ്ഷൻസ് ഇൻ, ഇൻ ടു, ടു, ഓൺ. ആൻസർ ഇൻ ടു ആണ്. ദ മാൻ ജംപ്ഡ് ഇൻ ടു ദ പോണ്ട്. ടു ഇൻഡിക്കേറ്റ് ദ മൂവ്മെൻറ്റ് ഇൻസൈഡ് ഫ്രം ഔട്ട്സൈഡ്, പുറത്ത് നിന്നും അകത്തോട്ടുള്ള മൂവ്മെൻസിനെ സൂചിപ്പിക്കാൻ ഇൻ ടു എന്ന പ്രിപ്പോഷൻ ഉപയോഗിക്കാമെന്നാണ്. ടു ഇൻഡിക്കേറ്റ് ദ മൂവ്മെൻറ്റ് ഇൻസൈഡ് ഫ്രം ഔട്ട്സൈഡ് ഇൻ ടു ഈസ് യൂസ്ഡ്. ദ മാൻ ജംപ്ഡ് ഇൻ ടു ദ പോണ്ട്, ഇൻ ടു ദ പോണ്ട്, ഇതാണ് ആൻസർ. നമുക്ക് ഇൻ ടു ഏതൊക്കെ ചോദ്യങ്ങളിൽ നമുക്ക് വേറെ പരീക്ഷകളിൽ വന്നിട്ടുണ്ട് എന്നുകൂടെ ഒന്ന് നോക്കി നോക്കാം. വേറെ കോമ്പറ്റീറ്റീവ് എക്സാംസിന് ഏതൊക്കെ രീതിയിൽ ഇൻ ടു ചോദിച്ചിട്ടുണ്ട്. ഹി ജംപ്ഡ് ഇൻ ടു ദ റിവർ, അതായത് ഈ പറഞ്ഞ കാര്യമാണ്. ടു ഇൻഡിക്കേറ്റ് ദ മൂവ്മെൻറ്റ് ഇൻസൈഡ് ഫ്രം ഔട്ട്സൈഡ് ഇൻ ടു ഈസ് യൂസ്ഡ്. പക്ഷേ അതിൽ നമ്മൾ കണക്റ്റഡ് ആയിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കണം. ഹി സ്വിമ്മിങ് ഇൻ ദ റിവർ, ഹി ജംപ്ഡ് ഇൻ ടു ദ റിവർ. അവൻ ജമ്പ് ചെയ്തു, റിവറിലോട്ട് ജമ്പ് ചെയ്തു എന്ന് പറയുമ്പോഴേക്കും പുറത്ത് നിന്നും അകത്തോട്ടുള്ള മൂവ്മെൻറ്റാണ്. പക്ഷേ സ്വിമ്മിങ് ചെയ്യുന്നത് അതിനകത്തുള്ള മൂവ്മെൻറ്റാണ്. അതുകൊണ്ട് സ്വിമ്മിങ് എന്ന് പറയുമ്പോൾ ഇൻ എന്ന പ്രിപ്പോഷൻ വരും. അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കേണ്ട ഒരു പോയിൻ്റാണ്. അടുത്ത് ട്രാൻസ്ലേറ്റ് ദിസ് ഇൻ ടു ഇംഗ്ലീഷ് എന്നാ പറയുക. അവിടെയും ഇൻ ടു നമുക്ക് കോമ്പറ്റീറ്റീവ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു പോയിൻ്റാണ്. ട്രാൻസ്ലേറ്റ് ഓരോ ഭാഷകൾ മറ്റു ഭാഷയുടെ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇൻ ടു എന്ന പ്രിപ്പോഷൻ ഉപയോഗിക്കണം എന്നാണ്. അവിടെ ട്രാൻസ്ലേറ്റ് എന്ന പദത്തിനൊപ്പം ഇൻ ടു എന്ന പ്രിപ്പോഷൻ ഉപയോഗിക്കണം. അതും എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു പോയിൻ്റാണ്. മറ്റൊരു പോയിൻ്റ്, എ കാറ്റർപില്ലർ ചേഞ്ചസ് ഇൻ ടു എ ബട്ടർഫ്ലൈ. കാറ്റർപില്ലർ എന്ന് പറയുമ്പോൾ ഒരു പുഴുവിൻ്റെ രൂപമാണ്. ആ പുഴുവിൻ്റെ രൂപം മാറി പൂമ്പാറ്റയുടെ രൂപമാവുന്നു. ടു ഇൻഡിക്കേറ്റ് ദ ചേഞ്ച് ഇൻ ഷെയ്പ്പ് ഓർ സൈസ് ഇൻ ടു ഈസ് യൂസ്ഡ്. ഷെയ്പ്പിലോ സൈസിലോ വരുന്ന മാറ്റത്തെ സൂചിപ്പിക്കാൻ ഇൻ ടു ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. എ കാറ്റർപില്ലർ ചേഞ്ചസ് ഇൻ ടു എ ബട്ടർഫ്ലൈ. ഇൻ ടുവിനൊപ്പം പഠിച്ചു പോകേണ്ട രണ്ട് ടേംസാണ് എൻഡേഡ്, എൻഡേഡ് ഇൻ ടു. എൻഡേഡിൻ്റെ മീനിങ് ഒന്ന്, ഇത് രണ്ടിൻ്റെയും മീനിങ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നിസ്സാരമായിട്ട് ചെയ്തു പോകാൻ പറ്റും. എൻഡേഡ് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്നാണ്. ഉള്ളിലേക്ക് പ്രവേശിച്ചു. എൻഡേഡ് ഇൻ ടു എന്ന് പറഞ്ഞാൽ ബിഗാൻ, ആരംഭിച്ചു, ഇതാണ് അതിൻ്റെ മീനിങ്. ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളിലോട്ട് പോവാം. ഹി എൻഡേഡ് ഡാഷ് മൈ റൂം വിത്തൗട്ട് പെർമിഷൻ. ഹി എൻഡേഡ് ഡാഷ് മൈ റൂം വിത്തൗട്ട് പെർമിഷൻ. അവൻ എൻ്റെ റൂമിന് ഉള്ളിലേക്ക് കയറി, ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്ന് പറയാൻ എൻഡേഡ് മാത്രം മതി. എൻഡേഡിന്, എൻഡേഡിൻ്റെ മീനിങ് കെയും ഇൻ ടു എന്നാണ്, ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ എൻഡേഡിനൊപ്പം പ്രിപ്പോഷൻ്റെ ആവശ്യമില്ല, പ്രിപ്പോഷൻ്റെ ആവശ്യമില്ല, നൺ ഓഫ് ദീസ്, ഇതാണ് ആൻസർ. അപ്പോൾ എൻഡേഡിനൊപ്പം ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്ന അർത്ഥം കിട്ടാനായിട്ട് പ്രിപ്പോഷൻ്റെ ആവശ്യമില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. ദേ എൻഡേഡ് ഡാഷ് എ ന്യൂ എഗ്രിമെൻറ്റ്. ഇവിടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്നല്ല, പകരം എൻഡേഡ്, എൻഡേഡ് എന്ന പദം വന്നുവെങ്കിലും അവിടെ മീനിങ് കിട്ടേണ്ടത് അവർ പുതിയ ഒരു എഗ്രിമെൻറ്റ്, ഒരു ഉടമ്പടി ആരംഭിച്ചു എന്ന മീനിങ് വരണം. അവിടെ ആരംഭിച്ചു എന്ന മീനിങ് വരണമെങ്കിൽ എൻഡേഡിനൊപ്പം ഇൻ ടു വരണം. എൻഡേഡ് ഇൻ ടുവിനാണ് ആരംഭിച്ചു എന്ന മീനിങ് ഉള്ളത്. അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ദേ എൻഡേഡ് ഇൻ ടു എ ന്യൂ എഗ്രിമെൻറ്റ്, ഇങ്ങനെയാണ് വരിക. ചോദ്യങ്ങളിലോട്ട് പോവാം. ദേ ഹാവ് എൻഡേഡ് ഡാഷ് ആൻ എഗ്രിമെൻറ്റ്, ഇതാണ് ചോദ്യം. ഓപ്ഷൻസ് ഇൻ, ഓണ്, ഇൻ ടു, വിത്ത്. ഇതിനകത്ത് ഇൻ ടു മാത്രമാണ് നമ്മൾ എൻഡേഡിനൊപ്പം ഇൻ ടു ഉപയോഗിക്കാം. അത് എഗ്രിമെൻറ്റ് ആകുമ്പോഴേക്കും എഗ്രിമെൻറ്റ് ആരംഭിച്ചു എന്ന മീനിങ് കിട്ടാനായിട്ട് ഇൻ ടു ഉപയോഗിക്കാം. ഇൻ ടു എന്ന പ്രിപ്പോഷൻ മാത്രമേ എൻഡേഡിനൊപ്പം നമ്മൾ ഉപയോഗിക്കൂ. ഇന്നോ ഓണോ വിത്തോ ഒന്നും ഉപയോഗിക്കില്ല. അപ്പോഴതിൽ ഇവിടെ നമുക്ക് ആൻസറിലെത്താം. ദ സ്നേക്ക് ക്രാൾഡ് ഡാഷ് ഇറ്റ്സ് ഹോൾ. പുറത്ത് നിന്നും അകത്തോട്ടുള്ള മൂവ്മെൻസിനെ കാണിക്കാനായിട്ട് ഇൻ ടു ഉപയോഗിക്കാം. ദ സ്നേക്ക് ക്രാൾഡ് ഇൻ ടു ഇറ്റ്സ് ഹോൾ. ട്രാൻസ്ലേറ്റ് ഇംഗ്ലീഷ് ഡാഷ് മലയാളം. ട്രാൻസ്ലേഷനെ സൂചിപ്പിക്കാനായിട്ട് ഇൻ ടു ഉപയോഗിക്കാം. ട്രാൻസ്ലേറ്റ് ഇംഗ്ലീഷ് ഇൻ ടു മലയാളം.